അസ്സലാമു അലൈക്കും. നമ്മള് എല്ലാ ശനിയാഴ്ചയും ഇറങ്ങുന്ന അസൈൻമെന്റ് അബ്രോഡ് ടൈംസ് എന്ന ഓവർസീസ് അബ്രോഡ്മെന്റ് വിദേശത്ത് ഉള്ള ജോലികളുടെ ഒരു അവസരങ്ങൾ, അത് അതിൽ വരുന്ന ആ ജോബ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോകൾ എല്ലാ ശനിയാഴ്ചയും അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇന്നലെയും കിട്ടിയിരുന്നു. ഇന്നലെ ഞാൻ കുറച്ച് തിരക്കിലായതുകൊണ്ട് അത് അപ്ഡേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല, ക്ഷമിക്കണം. ഇന്ന് അതുകൊണ്ടാണ് ഇന്ന് കുറച്ച് നേരത്തെ തന്നെ വേഗം അത് ചെയ്യാം എന്ന് വിചാരിച്ചത്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഒരല്പം നിഴലുണ്ടെങ്കിലും, അത് കാരണം ഗ്രീൻ സ്ക്രീൻ ഉപയോഗിച്ചാണ് ഞാൻ ഇതിന്റെ ബാക്കിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് ചെറിയൊരു നിഴലുണ്ടാവും. ഒട്ടനവധി വേക്കൻസി എന്ന് ഞാൻ പറയാറുള്ളത് പോലെ തന്നെയുള്ള സ്കിൽഡ് ആയിട്ടുള്ള തൊഴിലാളികൾക്ക്, ഡ്രൈവർ, ഇലക്ട്രിക്കൽ, അതുപോലെ തന്നെ ഉള്ള ഒട്ടനവധി വേക്കൻസീസ് ഇന്നും എത്തിയിട്ടുണ്ട്. ഈ വേക്കൻസികൾ ഒക്കെ തന്നെ ഫ്രീ ഓപ്പർച്യൂണിറ്റീസ്, അതുപോലെ തന്നെ സർവീസ് ചാർജ് പോലും വേണ്ടാത്തത്, ഇങ്ങനെ ഇതിനകത്ത് ഞാൻ നിങ്ങൾക്ക് കുറച്ച് സൂം ചെയ്ത് കാണിച്ചുതരാം. എന്ന് ഞാനിതിങ്ങനെ ഓരോ കമ്പനിയുടെ ആഡുകൾ വായിച്ച് ഒന്ന് രണ്ട് തവണ എന്താണ് ഇതിൽ എങ്ങനെയാണെന്നുള്ളത് പരിചയപ്പെടുത്തി. ഇന്ന് ഞാൻ അതിൻ്റെ കൂടെ ഇത് സൂം ചെയ്ത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് അത് നിങ്ങൾ ഈ വീഡിയോ പോസ് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പിന്നെ നിങ്ങൾ അതിൻ്റെ അഡ്രസ്സുകളും കാര്യങ്ങളും ഇതിനകത്ത് നോട്ട് ചെയ്തെടുത്താൽ മതി. ആ അഡ്രസ്സുകളും കാര്യങ്ങളും മറ്റും കമ്പനിയുടെ പേരും ഇനി അത് പറയുന്നതിൻ്റെ അർത്ഥമില്ല, നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. പക്ഷേ ഈ ജോബ് ഓപ്പർച്യൂണിറ്റീസ് നോക്കുന്ന സമയത്ത് ഫ്രീ റിക്രൂട്ട്മെന്റ് എന്ന് പറയും. അതിൽ ഒന്ന് രണ്ട് പേരുടെ ഒരു സംശയം വന്നതാണ്. ഞാനിപ്പോൾ എനിക്കും തുടക്കത്തിൽ ആ സംശയം ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഒന്ന് ക്ലാരിഫൈ ചെയ്യാം എന്ന് കരുതി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രീ റിക്രൂട്ട്മെന്റ് നമ്മുടെ നാട്ടിൽ സർക്കാർ ആശുപത്രികളിൽ ഫ്രീ ആണ് ചികിത്സ. എന്നാൽ നമ്മൾ അവിടേക്ക് എന്ത് ചെയ്യണം, എത്തിപ്പെടണം. അത് നമുക്ക് ഓട്ടോറിക്ഷ വഴി പോകാം, കാർ വഴി പോകാം, അതല്ലെങ്കിൽ ബസ്സിന് പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ച് പോകാം, നടന്നു പോകാം. എങ്ങനെയാണ് നമ്മൾ അവിടെ എത്തുന്നത്, അതിന്റെ ചെലവ് അത് നമ്മൾ അങ്ങോട്ട് പോകുന്നതിനനുസരിച്ചിരിക്കും. അപ്പൊ ആ ചെലവ് നമ്മൾ വഹിച്ചാലേ നമുക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ ഉള്ള ഫ്രീ ചികിത്സ എന്ന് പറയുന്ന ആ ചികിത്സ കിട്ടുള്ളൂ. അതിനുള്ള ചെലവ് നമ്മൾ വഹിച്ചിരിക്കണം. രണ്ടാമത്തത്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു 10 രൂപന്റെ ടോക്കൺ എടുക്കണം, ഒരു ഒ പി ടിക്കറ്റ് എടുക്കണം. അപ്പൊ 10 രൂപ നമുക്ക് അവിടെ ഒരു എക്സ്പെൻസ് ഉണ്ട്. അപ്പൊ ഫ്രീ എന്ന് പറഞ്ഞത് എന്തായി, അല്ല ഫ്രീ അല്ല, 10 രൂപ ഫീസ് ഉണ്ട് എന്നുള്ളതായി. ഇനി അതിനെ തന്നെ മറ്റൊരു രീതിയിൽ, അവിടെ മരുന്നുകൾ നമുക്ക് ഫ്രീ ഉണ്ട്. ഇൻ കേസ് അവിടെ ഇല്ലാത്ത മരുന്നാണെങ്കിൽ ഡോക്ടർ എന്ത് ചെയ്യും, അത് പുറത്തേക്ക് എഴുതും, നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കേണ്ടി വരും. ഇങ്ങനെ അപ്പൊ ഫ്രീ സർവീസ് എന്ന് പറയുന്നതിലും എന്താവാം, നമുക്ക് ഒരല്പം നമ്മുടെ കയ്യിൽ ഫ്രീ എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലിരുന്ന് നമ്മളെ വണ്ടി എടുത്ത് നമ്മളെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോയി നമ്മളെ ജോലിയിൽ ഇരുന്ന് ഇവിടെ നിന്ന് ഇന്ന ജോലി ചെയ്തു എന്നും പറഞ്ഞ് ശമ്പളം നമ്മളെ കയ്യിൽ തരില്ല. തീർച്ചയായിട്ടും നമ്മൾ അങ്ങോട്ട് നടക്കണം. നമ്മൾ അങ്ങോട്ട് നടക്കുമ്പോൾ നമുക്ക് അതിനുള്ള വഴികൾ തെളിഞ്ഞു കിട്ടും. അതാണ് ഈ ഫ്രീ റിക്രൂട്ട്മെന്റിലൂടെ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ അതുപോലെ തന്നെ എനിക്ക് കുറെ ഇന്റർവ്യൂ കിട്ടി. ആ ഇന്റർവ്യൂ കിട്ടിയപ്പോഴും അത് എനിക്ക് തന്നെ ജെന്യൂൻ ആയിട്ട് നേരത്തെ അറിയാം, പക്ഷെ എന്നാലും അതില് ഒരു രജിസ്ട്രേഷൻ ടീം ചോദിച്ചത് 300 രൂപയാണ് അവരുടെ രജിസ്ട്രേഷൻ ഫീസ്. അതായത് ഇപ്പോൾ ഇവിടെ ഗവൺമെന്റ് ഓഫീസിൽ നമ്മൾ ഒ പി ടിക്കറ്റ് എടുക്കുന്നത് പോലെ തന്നെ ആ ഓഫീസുകളും കാര്യങ്ങളും അവർക്ക് അവിടുത്തെ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് 300 രൂപയാണ് അവരുടെ. അത് ഈ 300 രൂപക്ക് എത്ര നാള് നമുക്ക് കിട്ടും, ഒരൊറ്റ ഇന്റർവ്യൂ മാത്രമാണോ കിട്ടുക, അതോ അതിൽ കൂടുതൽ ഇന്റർവ്യൂ കിട്ടുമോ എന്നുള്ളതൊരു സംശയം വരാം. 3 മാസത്തേക്കാണ് ഒരു റിക്രൂട്ടിംഗ് ഏജന്റ് എന്നോട് പറഞ്ഞത്, 3 മാസം കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം, ഈ ഫീസ് അടച്ച് റിന്യൂ ചെയ്യണം. പക്ഷേ അവർ പറഞ്ഞ 3 മാസത്തിന്റെ ഉള്ളിൽ തന്നെ നിങ്ങളെ പോലെയുള്ള ആളുകൾക്ക് കയറി പോകാൻ കഴിയും എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇനിയും അതിനെന്തെങ്കിലും സർവീസ് ചാർജ് വരുമോ, എന്തെങ്കിലും ചെറിയ സർവീസ് ചാർജ് വന്നേക്കാം എന്നാണ് അവരിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ഫ്രീ റിക്രൂട്ട്മെന്റ് നോ സർവീസ് ചാർജ് എന്ന് എഴുതിയതിനായിരിക്കണം ആ സർവീസ് ചാർജ് പോലും ഇല്ലാത്തത്. പക്ഷേ അതിന്റെ കൂടെ ഉണ്ട് എന്ന് ഞാനും മനസ്സിലാക്കുന്നു, ചിലവരും എന്നെ അത് ഒന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. അപ്പൊ അത് പറയല് ഒരു ഡിസ്ക്ലൈമർ എന്നുള്ള നിലക്ക് നമ്മളുടെ ബാധ്യതയാണ്. അതല്ലാതെ നമ്മൾ എന്ത് ചെയ്യണ്ട, ഇതിനിപ്പോ ബോംബെയിലോ മറ്റോ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സമയത്തുള്ള ചെലവുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുക. ഞാൻ പല വീഡിയോകളും പറഞ്ഞു, ഒരു പൈസയും മുടക്കാതെ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തല്ല, നമ്മൾ വീട്ടിലിരുന്നുകൊണ്ട് നമ്മൾ ആരെങ്കിലും വന്ന് കൊണ്ടുപോകുക എന്നുള്ളതല്ല. നമ്മൾ അതിനകത്തേക്ക് സി വി അയക്കണം, മറ്റു പ്രൊസീജിയർ കംപ്ലീറ്റ് നമ്മൾ ചെയ്യണം. അപ്പോഴാണ് ഒരു ഗൾഫിലേക്ക് പോവുക എന്നുള്ള അത്രയും എക്സ്പെൻസ്. നമ്മളിപ്പോ ലക്ഷങ്ങൾ കൊടുത്തുകൊണ്ട് വിസ വാങ്ങിച്ച് പോയി അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ നടക്കില്ല. അങ്ങനത്തെ ഒരു സംഭവത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളിവിടെ നമ്മൾ മൊബൈൽ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ആ മൊബൈലിന്റെ ഒരു ചാർജ് ഉണ്ട്. ആ മൊബൈൽ നമുക്ക് എന്താവും, നമ്മൾ റീചാർജ് ചെയ്തുകൊണ്ടിരിക്കണം മാസം മാസം. അപ്പോൾ അതേപോലെ തന്നെ നമ്മളേതായിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ നീക്കാൻ അതിന്റെ ചെലവുകൾ ഉണ്ടാവും, അത് നമ്മൾ തീർച്ചയായിട്ടും വഹിച്ചേ പറ്റൂ. ഇതാണ് ഇതിനകത്ത് ഉള്ള ഒരു വിഷയം. ഇനി അടുത്തൊരു വിഷയം,
സ്വാഭാവികമായിട്ടും പ്രൊഫഷണൽ തൊഴിലുകൾ അറിയാവുന്നവർക്ക് പെയിന്റിങ് വെൽഡിങ് അത് അങ്ങനത്തെ ജോബ് ഇലക്ട്രിക്കൽ വർക്കുകൾ, എ സി മെക്കാനിക്ക്, ഡീസൽ മെക്കാനിക്കുകൾ ഇതൊക്കെ എന്താണെന്ന് എനിക്ക് അറിയാവുന്ന രീതിയിലാണ് നിങ്ങൾക്ക് നിങ്ങളോട് ഓൾറെഡി ഇത് എന്ത് ചെയ്തിട്ടുള്ളതാണ്, ഷെയർ ചെയ്തിട്ടുള്ളതാണ്. ഇനി ഈ തൊഴിലുകൾ അറിയാത്തവർക്ക് ഒരു നല്ല മാർഗം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു നല്ല മാർഗം, അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളേതായിട്ടുള്ള ഒരു ആലോചിച്ച് തീരുമാനിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വിശ്വാസ്യ യോഗ്യപരമായിട്ടുള്ള ആളുകളെ കൊണ്ട് നിങ്ങൾ സംസാരിച്ചിട്ട് അതെങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഡ്രൈവർ എന്ന് പറയുന്ന ജോലി ഒരു കൈത്തൊഴിലാണ്. ഈ ജോലി സാധാരണ നമ്മളെ 7.5-10 താഴത്തേക്കുള്ള വാഹനങ്ങൾ മുഴുവൻ ഓടിക്കാം, ഫോർ വീലർ ഡ്രൈവ് എന്ന് പറയുന്നത്. അതിലൊരു കാറ്റഗറി ഉണ്ടായില്ല, വാൻ സെയിൽ സെയിൽ കാര്യങ്ങളിലൊക്കെ അത് വരും. അപ്പൊ അങ്ങനത്തെ ഒരു മിനി ബസ് ഒരു 36 അതല്ലെങ്കിൽ അതിൽ താഴെയുള്ളതോ 16 മറ്റൊക്കെ ഉള്ള വണ്ടികളൊക്കെ നമുക്ക് ഓടിക്കാൻ പറ്റുന്ന ഡ്രൈവിംഗ് ഒരു ഓപ്ഷനാണ്. നമ്മുടെ നാട്ടിൽ ഒരു തൊഴിലും അറിയാത്ത ഒരു കുട്ടി ഇപ്പൊ ഇതിന് പോകാൻ നല്ല കൈക്കരുത്തുണ്ട്, അവൻ നല്ല ജോലി എടുക്കുന്ന മനക്കരുത്തുള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അവൻ ലൈസൻസ് എടുത്ത് ഒരു ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് കൂടെ എടുത്ത് അതിന്റെ ഒരു ഇന്റർനാഷണൽ ലൈസൻസും ഇഷ്യൂ ചെയ്തതിന് ശേഷം പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഇവിടെ എത്ര വരും എന്ന് കോസ്റ്റ് എന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിൽ ഇപ്പൊ സാധാരണ ഫോർ വീല് മാത്രമുള്ള ലൈറ്റ് എത്ര വരും, എന്തായാലും ഹെവി ഡ്രൈവിംഗ് ലൈസൻസിന് 7,500 ലൈസൻസ് ഫീയും അതുപോലെ തന്നെ അതിന്റെ പഠിക്കാൻ എല്ലാത്തിനും കൂടി ഒരു 15,000-20,000 ഉള്ളിൽ വരും. ഒരു 3 സമയം എടുക്കും. ഈ 3 സമയം കൊണ്ട് നമുക്ക് ഒരു ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് പോകാൻ പറ്റും. ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറഞ്ഞാൽ അതിൽ ബസ് ഡ്രൈവർ ആവാം, ലോറി ഡ്രൈവർ ആവാം, നമ്മുടെ കൂടുതൽ അതിന്റെ ബാക്കിയുള്ള പേപ്പറുകൾ കൂടി ശരിയാക്കുന്നതിലൂടെ അത് ട്രെയിലറിലേക്കാവാം. ഒരു മാന്യമായ ശമ്പളം വിദേശത്ത് നമുക്ക് കിട്ടും. അപ്പോ അത്തരത്തിലുള്ളവർ അതിന് ഇപ്പൊ നമ്മൾ കുറച്ച് പൈസ ചെലവാക്കണം, പക്ഷെ ഒന്നുമില്ലാത്തതിൽ നിന്ന് ഏറ്റവും വ്യത്യസ്തമായി എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ ഉണ്ടാക്കി പോവാ എന്നതിലേക്കാണ് ഞാൻ നിങ്ങളെ വിരൽ ചൂണ്ടുന്നത്. അപ്പോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഉണ്ടാക്കി പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പൊ ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് ഡ്രൈവർ ജോലിയിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ അവിടെ ചെന്നിട്ട് ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, കമ്പനിയിൽ അങ്ങനെ കിട്ടി അങ്ങനെ അവർ ചെയ്തു തരണമെന്നുണ്ടെങ്കിൽ ഓക്കെ, അതല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് ഒരു ഏതെങ്കിലും ഒരു ജോലി കയറിയിട്ട് ഒരു വിസക്കെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റണ്ടേ. വിസക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ജോലികളും പറ്റാത്ത ജോലികളും ഗൾഫ് നാടുകളിൽ ഒട്ടനവധി ഉണ്ട്. അവിടെ എല്ലാ വിസക്കും ഒന്നും ചിലപ്പോൾ വിസ ഡ്രൈവിംഗ് ജോലികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളേതായിട്ടുള്ള ഒരു രീതിയിൽ ഇതൊരു ഓപ്ഷൻ ഞാൻ പറഞ്ഞതാണ്. അതുപോലെ ഇപ്പോൾ പെയിന്റിങ് ഹെൽപ്പർമാരൊക്കെ പോകുന്ന ഇല്ലാതെ നല്ലത്, ഇപ്പൊ കാറ്ററിംഗ് ജോലി മറ്റേ ഒക്കെ കൈത്തൊഴിലില്ലാത്ത ഒരു മേഖല ആളുകൾക്കാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി ഓപ്പർച്യൂണിറ്റീസ് ജോബ് സെക്യൂരിറ്റി കൂടും എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. പിന്നെ പ്രത്യേകിച്ച് ദുബായ്, ഇനിയിപ്പോ ഖത്തർ ഇതുപോലത്തെ രാജ്യങ്ങൾ ഇനി അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് പോകുന്ന ആളുകൾ ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രശ്നമാണ് ഇംഗ്ലീഷ് സംസാരിക്കാനോ മറ്റോ അറിയില്ല എന്നുള്ളത്. ഇപ്പോൾ ഞാൻ ഒരു പരിചയമുള്ള കുട്ടിനോട് ഒരു കോഴ്സ് പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് കുറച്ച് വീഡിയോ ഷെയർ ചെയ്ത് അതൊന്ന് കേൾക്കാൻ പറഞ്ഞു. അപ്പൊ 2-3 കേട്ടു, അവന് അത് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ് അവർ ഡ്രോപ്പ് ചെയ്ത് തുടങ്ങി. അത് പിന്നെ കണ്ടിന്യൂ ചെയ്ത് കേട്ടില്ല. അതിന്റെ കാരണം എന്താ, അവൻ ബി എ ഇംഗ്ലീഷ് ആണ്, എന്നിട്ടും അവന് ഇംഗ്ലീഷ് കേട്ടിട്ട് മനസ്സിലാവുന്നില്ല. അതിന്റെ കാരണം എന്താ, ലിസണിങ് പവർ ഇല്ല എന്നുള്ളതാണ്. ലിസണിങ് പവർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു സംഗതി ഒരു പ്രാവശ്യം പറഞ്ഞ അല്ലെങ്കിൽ 2 പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയാമോ? അപ്പോൾ ഇംഗ്ലീഷ് നമ്മൾ അറിഞ്ഞ് അത്യാവശ്യം ഇംഗ്ലീഷ് നമുക്ക് അറിഞ്ഞിരിക്കല് വളരെ അത്യാവശ്യമാണ്. പഴയ കാലമല്ല, ഒന്നും കൂടെ ഇപ്പൊ മൊബൈലൊക്കെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് അതിൽ മലയാളം മെനു എടുക്കുന്നതിന് പകരം അത് ഇംഗ്ലീഷ് തന്നെ വെച്ചുകൊണ്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം. പിന്നെ ഞാനും ഇതുപോലെ തന്നെ ആയിരുന്നു. എനിക്ക് ചെല്ലുന്ന സമയത്ത് ഇംഗ്ലീഷ് ഒട്ടും അറിഞ്ഞിരുന്നില്ല. ഞാൻ ആ ഇംഗ്ലീഷ് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ചില മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങൾ ഒരു വേറെ വ്യത്യസ്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. അത് എന്തായിരുന്നു എന്നല്ല, എനിക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ അത് 2-3 കൊണ്ട് തന്നെ ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞു. അത് എന്റെ കരിയറിൽ വലിയൊരു അവസരം എനിക്ക് ഉണ്ടാക്കി, നല്ല ജോലിയിലേക്ക് കയറാൻ കഴിഞ്ഞു അന്ന്. അതുപോലെ തന്നെ ഇപ്പൊ ഡിഗ്രി ഇവിടെ പഠിച്ചാലും ബി എ ഇംഗ്ലീഷ് പഠിച്ചാലും ഇംഗ്ലീഷ് ശരിക്കും നന്നായിട്ട് സംസാരിക്കാനോ മറ്റോ അറിയില്ല. എന്നാൽ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന് പോയാൽ അവർക്ക് കഴിയുന്നുണ്ടോ? ഇല്ല. അപ്പൊ അവരൊക്കെ ഒരു പ്രത്യേക സ്ട്രെച്ചേർഡ് ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. അത് കാരണത്താൽ അവർ പഠിയുന്നില്ല, അല്ലെങ്കിൽ ചെയ്യാൻ കഴിയുന്നില്ല. അപ്പൊ ഞാൻ അന്ന് ചെയ്ത ചില ഷോർട്ട് കട്ടുകളുണ്ട്. കാരണം 26 വയസ്സിന് ശേഷമാണ് ഞാൻ കമ്പ്യൂട്ടർ പഠിക്കുന്നത്, അന്ന് എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല. അപ്പൊ അവിടുന്ന് എനിക്ക് ഒരുപാട് അപ്പൊ തന്നെ ഏജ് ഓവറായി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എന്റെ പഠനം പൂർത്തിയാക്കിയപ്പോഴത്തേക്ക് ഏകദേശം 30 പുറത്തേക്ക് ചാടി. പിന്നെ എനിക്ക് അവിടെ കൂടുതൽ അക്കാദമിക്കൽ എഡ്യൂക്കേഷൻ ഒന്നും ഉണ്ടാക്കാനുള്ള ഒരു അവസരമില്ല. അപ്പൊ ഏറ്റവും ഷോർട്ട് കട്ടിൽ കൂടെയാണ് ഞാൻ അതിനൊക്കെ പോയത്. അപ്പൊ അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും തുടർച്ചൊരു വീഡിയോയിലൂടെ. ഇപ്പൊ നമുക്ക് ഇവിടെ വന്നിട്ടുള്ള മോളെ ഒന്നും അവിടെ ഇരുന്ന അല്ലെങ്കിൽ കാണില്ല. ഇപ്പോ ഞാൻ സൂം ചെയ്യാൻ പോവാണ് ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് കാണും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷ. ആഫ്രിക്കയിലേക്കാണ്, അവിടെ ഇപ്പോ മറ്റേ കൊറോണയുടെ ഒരു ഇഷ്യൂസ് കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ കാണുന്നത്
നിങ്ങൾക്ക് ഒന്ന് വായിച്ചെടുക്കാവുന്നതാണ്. ഈ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആഫ്രിക്കയിലേക്കാണ് ഇതിൻ്റെ, നോക്കൂ, നിങ്ങൾ ഇതൊന്ന് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇത് നോട്ട് ചെയ്തോളൂ. ഇതിൻ്റെ അഡ്രസ്സും ഈ കാണുന്നതാണ് ഈ കമ്പനിയുടെ അഡ്രസ്. ഇത് നോട്ട് ചെയ്തിട്ട്, ഇത് ഇവിടെ നോട്ട് ചെയ്തിട്ട് ഈ കാണുന്ന അഡ്രസ്സിലും ഫോൺ നമ്പറിലുമായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇതാണ് ഇത്. ഇതിലുള്ള ജോലി എന്താണെന്ന് നിങ്ങൾ തന്നെ റീഡ് ചെയ്യാം. ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഹെൽപ്പേഴ്സ് എന്നുള്ള ഇത് നിങ്ങൾക്ക് നോക്കാം. മോളെ അവിടെ ഇരിക്കും, അവരിപ്പോ കാണൂല. നീ അങ്ങനെ എഴുന്നിട്ട് നിന്ന് കഴിഞ്ഞാലേ, അല്ലെങ്കിൽ അവിടെ പോയി നിൽക്കാൻ സൗകര്യം കേട്ടോ. ഇത് ഏജ് ലിമിറ്റ് പറയുന്നുണ്ട്, 24 മുതൽ 29 വയസ്സ് വരെയാണ് ഇവരുടെ ഏജ് ലിമിറ്റ്. പിന്നെ അതുപോലെ തന്നെ ഇന്റർവ്യൂവിന്റെ ഡേറ്റ് നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. 30-ാം തീയതി വരെയാണ് ഇതിന്റെ ഇന്റർവ്യൂ, വാക്കിംഗ് ഇന്റർവ്യൂ ആണ്. സി വി അയക്കാനുള്ളതും അതുപോലെ തന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന് ഫ്രീ റിക്രൂട്ട്മെന്റ് ആണ്, അതും ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് വായിച്ചെടുക്കാം. ഇപ്പൊ ഇത് ഈ കാണുന്നതാണ് ഇതിന്റെ അഡ്രസ്, സൗദി അറേബ്യയിലേക്ക് ഉള്ള. നിങ്ങള് കണ്ടിട്ടുണ്ടാവും ഈ ഒരു ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. അഡ്രസ് ഇതാണ്. ഇതൊന്നുകൂടെ ഞാൻ ജോബ് കാണിച്ചു തരാം. സോറി, ഇത് ഒമാനിലേക്കാണ്. ഇത് സൗദി അറേബ്യയിലേക്കാണ്. കാറ്റുണ്ട്. അത് ഞാൻ ഇതിന്റെ ഈ ഇതിങ്ങനെ തൂക്കിയിട്ടത് കാരണം അതിങ്ങനെ കാറ്റിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ശരിക്കും കറക്റ്റായിട്ട് കിട്ടാത്ത നല്ല കാറ്റിന്. ഇപ്പൊ ക്ലിയറായെന്ന് കരുതണം. ഇതിന്റെ രജിസ്ട്രേഷൻ നമ്പർ ഉൾപ്പെടെയുള്ള ഈ അഡ്രസ് നിങ്ങളൊന്ന് നോട്ട് ചെയ്തെടുക്കാം. ഇതിലേക്കാണ് സി ബി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നത്. ഇതാണ് ഇവരുടെ വർക്ക് ഡീറ്റെയിൽസ് നോക്കിയെടുക്കാം. ഭക്ഷണം വെക്കാൻ അറിയുന്ന ഒട്ടനവധി ആളുകള് ഭക്ഷണം വെക്കാൻ അറിയുന്നവര് ഉണ്ട് നമ്മുടെ നാട്ടില്. ഗൾഫിൽ ജോലി ചെയ്ത് അറബിക് ഫുഡ് മറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് അതുകൊണ്ടാണല്ലോ നമ്മുടെ നാട്ടിൽ മന്തിയും പുളിമന്തിയും ഒക്കെ വന്നത്. അപ്പൊ അത് അറിയുന്ന ആളുകൾക്ക് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഇത്. നിങ്ങള് കോണ്ടാക്ട് ചെയ്യേണ്ട അഡ്രസ്സാണ് ഇതിൽ ഇപ്പൊ ഈ കാണുന്നത്. ഇതിൽ ഇവിടെ നോക്കിയിട്ട് നിങ്ങൾ ഇതിൽ കോണ്ടാക്ട് ചെയ്തു. നിങ്ങൾ സി വി ഇതിനകത്തേക്ക് ഈ ഇമെയിൽ അഡ്രസ്സിലേക്ക് അയച്ചാൽ മതി. ഇവിടെ ഈ കാണുന്ന ഇമെയിൽ അഡ്രസ്. പിന്നെ സി വി ഒക്കെ അയക്കുന്നതിന് മുമ്പ് തന്നെ, സി വി ഒക്കെ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ അയക്കുന്നത്. നിങ്ങൾ ഈ പിന്നെ കാണുന്ന ഈ ഇവിടെ ഈ കാണുന്ന ഈ കോണ്ടാക്ട് അഡ്രസ് അതിലൊന്ന് വിളിച്ച് ഒന്ന് അന്വേഷിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് അതിന്റെ കുറച്ച് എന്തെങ്കിലും സംശയങ്ങളൊക്കെ അറിയും. പക്ഷെ വിളിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഹിന്ദിയോ അതല്ലെങ്കിൽ ഇംഗ്ലീഷോ ഒക്കെ ഒരു എക്സ്പീരിയൻസ് കിട്ടും. അതേപോലെ തന്നെ സി വി അയക്കുക. അപ്പൊ അതിനകത്ത് ആ അയച്ചതിന് ശേഷം ഒരു റിപ്ലൈ കിട്ടുമ്പോൾ നിങ്ങൾ ആ സി വി ഓക്കെ ആയിരുന്നു, കറക്റ്റ് ആയിരുന്നു എന്നുള്ള അങ്ങനത്തെ ഒരു കോൺഫിഡൻസ് കിട്ടാനൊക്കെ നല്ലതാണ് സി വി ഉണ്ടാക്കിയിട്ട് അയച്ചു കൊടുക്കുക. അപ്പൊ അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. അതൊക്കെ നിങ്ങൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള ഗുണങ്ങൾ കിട്ടും. പിന്നെ മറ്റൊന്ന് കുവൈത്തിലേക്കാണ്. സായി കൃഷ്ണ ട്രാവൽസിന്റെ അണ്ടറിലാണ് ഇതുള്ളത്. നിങ്ങൾക്ക് നോക്കാം.
ഇപ്പോ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ജോലി ഇതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഇതിന്റെ നേരെ താഴെ ഒന്ന് കൂടി ജൂം ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇത് നിങ്ങൾ റീഡ് ചെയ്തിട്ട് ഇത് പോയതിലേക്കാണ്. നവംബർ 30 വരെയാണ് ഇതിന്റെ സമയമുള്ളത്. ഇവരുടെ സായികൃഷ്ണന്റെ അഡ്രസ് ഡീറ്റെയിൽസ് ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ നിങ്ങൾക്ക് അതുപോലെ തന്നെ ചെയ്യാം. തീർച്ചയായിട്ടും കുവൈത്തിലേക്ക് മറ്റൊരു ഓപ്പർച്യൂണിറ്റിയാണ്. സൗദി അറേബ്യയിൽ റിക്രൂട്ട്മെന്റ് ഏജന്റ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഇത് ഫ്രീ ഫുഡ് എന്റെ ഡീറ്റെയിൽസ് ഞാൻ വായിക്കുന്നില്ല, കാരണം സ്ഥിരമായിട്ട് ഞാൻ വായിക്കുന്ന ഒരു സമിതി ആയതുകൊണ്ട് തന്നെ ആ ഡീറ്റെയിൽസ് ഞാൻ വായിക്കുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇതിന്റെ മുമ്പുള്ള വീഡിയോസ് ഏതെങ്കിലും ഒന്ന് കണ്ടാൽ മതി, അപ്പൊ തീർച്ചയായിട്ടും മനസ്സിലാവും. ഇവരുടെ കോണ്ടാക്ട് ഇതാണ്, HR Global Consultancy എന്ന് പറയുന്നതാണ്. ഇതിൽ ഓവർടൈം ഉണ്ട്, ഇതിന്റെ ടെലിഫോൺ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് ഇവിടെ തന്നെ HR എന്ന് തുടങ്ങുന്ന ഈ ഇമെയിൽ അഡ്രസ്, ഇതാണ് ഇമെയിൽ അഡ്രസ്. ഇന്റർവ്യൂ ഫോർ സൗദി കൺസൾട്ട് കമ്പനി, അത് 29th നാളെയാണ് അതിന്റെ ഇന്റർവ്യൂ. നിങ്ങൾക്ക് ഒന്ന് ശ്രമിച്ചു നോക്കാം, പറ്റുന്ന വർക്ക് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒന്ന് ശ്രമിച്ചു നോക്കാം. അതിന്റെ നൈസ് ട്രാവൽസ് ഇതിന്റെ ഇതാണ് അതിന്റെ അഡ്രസ്. അർജന്റ്ലി റിക്വയർഡ് ഫോർ ഫൈൻ ഡൈൻ റെസ്റ്റോറന്റ് ഇൻ കുവൈത്ത്, നല്ല വലിയ റെസ്റ്റോറന്റിലേക്കാണ് വലിയൊരു ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് കുവൈത്തിലേക്ക്. അവരുടെ അഡ്രസ് കോണ്ടാക്ട് ചെയ്യേണ്ട അഡ്രസ് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, ഇമെയിൽ അഡ്രസ്. ഇതിനകത്തേക്കാണ് അയക്കേണ്ടത്. ഇതാണ് കമ്പനി, റിക്രൂട്ടിംഗ് കമ്പനി എന്നാണ് നമുക്ക്. അതിന്റെ ഇമെയിൽ അഡ്രസ്സും അതുപോലെ തന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്. ആ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായിട്ട് അറിയാൻ കഴിയും. ഓക്കെ, ഇനി കാനഡ, യൂറോപ്പ്, റൊമാനിയ ഇതൊക്കെ താല്പര്യമുള്ളവർക്ക് പറ്റുന്ന അതാണ് ഈ കാണുന്നത്. ഇത് കാനഡയാണ്. ഇത് കൃഷിപ്പണിയായിട്ട് ബന്ധപ്പെട്ട ഫാമിലി ലേബേഴ്സ്, സെമി സ്കിൽഡ്, ഡെലിവറി ഡ്രൈവർ കണ്ട കാനഡയിലേക്കുണ്ട്, അതുപോലെ തന്നെ റൊമാനിയയിലേക്കുണ്ട്, കുവൈത്തിലേക്കുണ്ട്, ഇനി അതുപോലുള്ള ഒരു 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 രാജ്യത്തേക്കാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ അഡ്രസ്സുകൾ ഇതാണ്. റോയൽ കൺസൾട്ടന്റ് എക്സ്പോർട്ട് ഇന്ത്യ, ഇതാണ് ഇവരുടെ കോണ്ടാക്ട്. ഈ കോണ്ടാക്ടിൽ നിങ്ങൾ ഇവരുമായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റുന്നതാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറ്റുമെന്ന് വിചാരിക്കുന്നു, എന്റെ മറവില്ലല്ലോ. ഓക്കെ, അർജന്റ്ലി റിക്വയർഡ് ഫോർ ഫ്രീ റിക്രൂട്ട്മെന്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ലൈറ്റ് ഡ്രൈവർ ഞാൻ നേരത്തെ പറഞ്ഞതുള്ളൂ, ഇതിന്റെ സ്റ്റാർട്ടിംഗിൽ പറഞ്ഞുള്ളൂ, ലൈറ്റ് ഡ്രൈവർ, അത് ഫോർ വീലർ ആണ്, ഹെവി ഡ്രൈവർ. ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത്, റിക്വയർഡ് ഒറിജിൻ വാലിഡ് ഖത്തറി ഡ്രൈവിംഗ് ലൈസൻസ് ഫോർ ഡ്രൈവേഴ്സ്. അപ്പൊ നേരത്തെ അവിടെ പരിചയമുള്ള അല്ലെങ്കിൽ അവിടുന്ന് റിട്ടേൺ വന്നിട്ട് ഇവിടെ സ്റ്റേ ചെയ്ത് ഇപ്പൊ തങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ വിസ ക്യാൻസൽ ചെയ്ത് വന്ന ഒരാൾക്ക് മാത്രമേ ഉള്ളൂ ഇതിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളത്. അപ്പോ ഞാനിപ്പോ ഇന്നലെ മിഞ്ഞാന്നിട്ട് ഒരാളെ ഖത്തർ ലൈസൻസ് ഉള്ള ഒരാളെ കണ്ടിരുന്നു, ഹെവി ഡ്രൈവിംഗ്. ഓക്കെ, അദ്ദേഹത്തെ വീണ്ടും കണ്ടെത്തണം. എന്നാലിപ്പോ ഇപ്പോ ഞാൻ ഇങ്ങനെ ഒരു ഒറ്റനോട്ടം ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോവാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ ഏതെങ്കിലും കൂടുതലായിട്ട് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ വാട്സപ്പിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം, ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരാം. കാരണം ഇത് കുറച്ചൊന്നുമല്ല, കണ്ടമാനം വേക്കൻസീസ് എന്തുണ്ട് ഇതിനകത്തുണ്ട്, ഇതുണ്ട്, ഇതൊക്കെ വേക്കൻസിയാണ്. സൗദി അറേബ്യയിലേക്ക് ഖത്തർ, ഒമാന്, ബഹ്റൈന്,
ഇങ്ങനെ കണ്ടമാനം വേക്കൻസികളാണ് ഇത്. ഇതെല്ലാ വേക്കൻസിയും കൂടെ എടുത്ത് പറഞ്ഞു തരാ എന്നുള്ള ഹെവി ഡ്രൈവേഴ്സ് ഇതുണ്ടോ? ഇവിടെയും കാണുന്നുണ്ട്, സൗദി ലൈസൻസ് ഹോൾഡേഴ്സ് ആണ്, സൗദി അറേബ്യയിലെ ലൈസൻസ് ഉള്ളവർക്കാണിത് ഈ കാണുന്നത്. പിന്നെ അങ്ങനെ വിസ ഒക്കെ ഇപ്പൊ ഈ കോവിഡ് കാലത്തൊക്കെ വന്ന് ക്യാൻസൽ ചെയ്ത് വന്ന് കുടുങ്ങിയ മറ്റേ നല്ല ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ഉള്ള ആളുകൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണിത്. ഇത് ഒട്ടനവധി ഉണ്ട്. ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോവാണ് ഞാൻ, ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഇത്ര എനിക്കിപ്പോ കാണിക്കാൻ കഴിയുള്ളൂ. പിന്നെ കഴിഞ്ഞ ആഴ്ചയിൽ ഉണ്ടായിരുന്ന ഒട്ടനവധി ഓപ്പർച്യൂണിറ്റീസ് എന്താ വീണ്ടും ഈ ആഴ്ച വീണ്ടും ഇതിനകത്ത് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കണ്ടിട്ട് ഇതിൽ എന്തെങ്കിലും ഏതെങ്കിലും ഒരു ജോബ് നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ചോദിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തേക്ക് ലൈസൻസ് ഉള്ള രാജ്യത്തേക്ക് ഇങ്ങനത്തെ ഡ്രൈവിംഗ് ലൈസൻസോ മറ്റോ ഉണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ എന്റെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. ആ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും അത് ഇതിൽ നോക്കിയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ലൈസൻസ് ഉള്ള രാജ്യത്തേക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്ന് പറഞ്ഞുതരാം. അപ്പോൾ ചിലവർ ഖത്തറിലെ ലൈസൻസ് ഉള്ളവരുണ്ടാവും, യു എയിലെ ലൈസൻസ് ഉള്ളവരുണ്ടാവും വന്ന് ഇപ്പോൾ ഈ കോവിഡ് കാലത്ത് മറ്റോ കുടുങ്ങിപ്പോയവർ, അതുപോലെ സൗദി അറേബ്യയിലെ ലൈസൻസ് ഉള്ളവരുണ്ടാവും, അങ്ങനെ അവിടുത്തെ ആ രാജ്യങ്ങളിലുള്ള മറ്റു വർക്കുകളുമായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആളുകളുണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് സൗദി അറേബ്യയിൽ നല്ല എക്സ്പീരിയൻസ് ആണ്, ഒരു ഇലക്ട്രീഷ്യൻ ആയിരുന്നു, അപ്പോൾ അവിടേക്ക് തന്നെ പോകണമെന്നാണ് താല്പര്യം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഉള്ള അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഞാൻ പിന്നീടത് നിങ്ങൾക്ക് ഞാൻ ഇതിലുള്ള ഓപ്ഷൻ നോക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അതിന് ആ ഒരു മാർഗം മാത്രമല്ല, എല്ലാ ജോബ് ഓപ്പർച്യൂണിറ്റീസും വായിച്ച് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കുക എന്നുള്ളതിന് ഒരു പരിധിയുണ്ട്. അപ്പൊ നിങ്ങൾ അന്വേഷിക്കുന്നത് എന്താണോ, നിങ്ങളുടെ കയ്യിലുള്ള എക്സ്പീരിയൻസ് എന്താണോ എന്ന് എന്നെ വാട്സപ്പ് മുഖേന മറ്റോ അറിയിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എന്റെ വാട്സപ്പ് നമ്പർ, ഞാൻ നിങ്ങളെ അങ്ങോട്ട് നിങ്ങൾക്ക് ഇത് നോക്കിയിട്ട് ഇതിന്നത് ഓക്കെ ഇന്ന രാജ്യത്തേക്കുള്ള ഇന്ന ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത്രയാണ് എനിക്ക് ചെയ്യാൻ കഴിയുന്നത്. ഇതിപ്പോ ഞാനിപ്പോ എനിക്ക് ഇന്റർവ്യൂ കിട്ടിയിരുന്നു, ഞാൻ പോയിട്ടില്ല ഇന്റർവ്യൂവിന്, കാരണം ഞാൻ വേറെ കുറച്ച് തിരക്കിലായി പോയി. എന്തായാലും ഒരു ജോലി കിട്ടാൻ വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ എന്റെ കയ്യിൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു പത്രത്തിന്റെ വരുന്ന ഓപ്പർച്യൂണിറ്റീസ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാന്നുള്ള രീതിയിൽ മാത്രമാണ് ഞാൻ ഇത് അപ്ഡേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ജോലി ഒന്നും ആവശ്യമില്ല, ഇവിടെ തന്നെ നാട്ടിൽ തന്നെ നിൽക്കുന്ന ആളുകളാണ്, സന്തോഷമുള്ള കാര്യമാണ്, പോകണം ഒരു നിർബന്ധമില്ല, അതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ നാട്ടിൽ തന്നെ ഒരു പ്രൊഡക്റ്റിവിറ്റി പ്രൊഡക്റ്റീവായിട്ടുള്ള ആളുണ്ടാവുന്നത് നല്ലതാണ്. ഇൻ കേസ് പോകാൻ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കാം, അവരോട് ഇത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും പറയാം. പിന്നെ ഗൾഫ് എക്സ്പീരിയൻസ്, 19 വർഷത്തെ എക്സ്പീരിയൻസ് എന്നുള്ള എനിക്ക് കുറെ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. പിന്നെ പ്രത്യേകമായിട്ട് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, ഇനി വരുന്ന വീഡിയോകളിൽ ഞാൻ ഈ ഇംഗ്ലീഷും അതുപോലെ തന്നെ മറ്റുള്ള ലാംഗ്വേജുകളുമായിട്ട് ബന്ധപ്പെട്ട് ചില അപ്ഡേഷൻസ് ഞാൻ എൻ്റെ അറിവിനനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ്, നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. അതല്ലെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ്, എൻ്റെ തുടർന്നുള്ള എക്സ്പീരിയൻസും അത് കൂടുതൽ ഡെവലപ്പ് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ പെടട്ടെ, അതല്ലെങ്കിൽ ആർക്കും ഒന്നും നഷ്ടമൊന്നുമില്ല. നിങ്ങളെ ഈ വീഡിയോ നിങ്ങൾക്ക് പറ്റുന്ന നല്ലൊരു വീഡിയോ ആണ്, നല്ലൊരു പരിപാടിയാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത വീഡിയോസ് കിട്ടാൻ വേണ്ടിയാണ് നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്തി വെക്കുക. താങ്ക് യു.